എത്ര നാളായി ഒരു ജനതയെ പുറം ലോകവുമായി ബന്ധമില്ലാതെ തടങ്കലിലാക്കിയിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ എന്നിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകം ചുറ്റിയും എന്റെ തല എന്റെ ഫുൾ ഫിഗർ പ്രദർശിപ്പിക്കാനായി രാജ്യം വിറ്റ് പല പ്രഹസനങ്ങളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിരുന്നു കൊണ്ട് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചൊന്ന് വരുന്നതിന് മുമ്പ് തന്നെ അടുത്ത രാജ്യത്തേക്കുള്ള ടൂറടി പ്ലാൻ ചെയ്യുന്ന കർമ്മനിരതനായ ജനനായകൻ കശ്മീരിൽ ഒന്നും നടക്കുന്നില്ല കണ്ണടച്ചിരുട്ടാക്കുന്ന ഇന്ത്യൻ ജനതയെ അറിയാൻ കശ്മീരിലെ സ്ഥിതിഗതികളെ സംബന്ധിച്ചുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് കശ്മീരിലെ സ്ഥിതിഗതികൾ ഭയാനകമാണെന്നും ഇപ്പോഴും ഇവിടെ വിലക്കുകൾ നിലനിൽക്കുന്നുണ്ടെന്നും സൈന്യം കശ്മീരികളെ പലതരത്തിൽ ദ്രോഹിക്കുന്നുവെന്നും വനിതാ സംഘടനകളുടെ വസ്തുതാന്വേഷണ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് കശ്മീർ സന്ദർശിച്ച് സി പി ഐ നേതാവായ ആനി രാജ കവൽജിത് കൗർ നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വിമൻ നേതാവായ പൻഫൂരി സഹീർ മുസ്ലിം ലീഗ് വിമൻ ഫോറം അംഗം സൈദ ഹമീദ് അഡ്വക്കേറ്റ് പീനം കൌശിക് എന്നിവരാണ് കശ്മീരിൽ വസ്തുത അന്വേഷണം നടത്തിയത് ആറു മണി കഴിഞ്ഞാൽ ആണുങ്ങൾ പുറത്തിറങ്ങാൻ പാടില്ല എട്ട് മണിക്ക് ശേഷം ലൈറ്റ് ഇടാൻ പാടില്ലെന്നുമാണ് സൈന്യം കശ്മീരിലെ ആളുകളോട് പറയുന്നത് ഒരു കുട്ടി എട്ട് മണിക്ക് ശേഷം പഠിക്കാനായി വീട്ടിൽ ലൈറ്റ് ഇട്ടതുകൊണ്ട് അവിടെ സൈന്യം ഇടിച്ചു കയറുകയും കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് ലൈറ്റ് ഇടാൻ പാടില്ല എന്ന് പറയുകയും തുടർന്ന് കുട്ടിയുടെ അച്ഛനെയും സഹോദരനെയും സൈന്യം പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തിരുന്നു കശ്മീരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ട് ഇന്ന് നാൽപ്പത്തി മൂന്ന് ദിവസമായി പതിമൂവായിരം യുവാക്കളെ ചോദ്യം ചെയ്യാനായി പിടിച്ചു പോയിട്ടുണ്ടെന്നും ഇവരെ പറ്റി യാതൊരു വിവരവും ഇപ്പോൾ ലഭിക്കുന്നില്ലെന്നും ഇവരോട് കശ്മീരിലെ അമ്മമാർ പറഞ്ഞതായും സംഘം പറയുന്നുണ്ട് അറസ്റ്റിലായ കശ്മീരികളുടെ കുടുംബത്തെയും സ്ത്രീകളെയും സൈന്യത്തിന്റെ ക്രൂരതകൾക്ക് ഇരയായവരെയുമാണ് പ്രധാനമായും അവരവിടെ കണ്ടത് എന്റെ നാലു വയസ്സുള്ള മകൾ പുറത്തുനിന്ന് പട്ടി പട്ടികുരയ്ക്കുന്നത് കേട്ടാൽ വായ പൊത്തിയിരിക്കും പട്ടികുരക്കുന്നത് സൈന്യം വരുന്നു എന്നതിൻ്റെ സൂചനയാണ് മകളെ രാത്രിയിൽ മൂത്രമൊഴിപ്പിക്കാൻ കൊണ്ടുപോകാൻ ഫോണിന്റെ വെളിച്ചം വെക്കാൻ പറ്റില്ല കാരണം വെളിച്ചം ദൂരത്തു നിന്ന് സൈന്യത്തിന് കാണാൻ പറ്റും ഇത് വീട്ടിലെ പുരുഷന്മാരുടെ ജീവന ആപത്താണ് കശ്മീരിലെ ഒരു യുവതി സംഘത്തോട് പറഞ്ഞ സത്യാവസ്ഥയാണിത് കശ്മീരിന് പുറത്ത് നടക്കുന്ന സമരങ്ങളോ മാധ്യമ വാർത്തകളോ ഒന്നും ഇവർക്കറിയില്ല കശ്മീർ യുവാക്കളെ കാണുമ്പോൾ സൈന്യം രോക്ഷാകുലരാവുകയാണ് എന്നും ഇവർ കൂട്ടിച്ചേർത്തു കശ്മീരിലെ എല്ലായിടത്തും വലിയ അമർഷം കാണാം അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് ഇന്ത്യയോ പാകിസ്ഥാനോ അല്ല എഴുപത് വർഷത്തോളം അവർ അനുഭവിച്ച ക്രൂരതകൾക്ക് പരിഹാരമില്ലാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞതോടെ ഇന്ത്യയോടുള്ള അവസാന ബന്ധവും അവരിൽ നിന്ന് ഇല്ലാതായി എല്ലായ്പോഴും ഇന്ത്യക്കൊപ്പം നിന്നവരെയും കേന്ദ്ര സർക്കാർ അവഗണിച്ചിരിക്കുകയാണ് ഇതിലൂടെ അവരുടെ രാഷ്ട്രീയ എല്ലാം തടങ്കലിലാക്കിയതോടെ അവർ തന്നെ അവരുടെ നേതാക്കളായിരിക്കുകയാണ് അവരുടെ യാതനകൾ ഇതുവരെയും ചർച്ചയായിട്ടില്ല അവരുടെ ക്ഷമയും ഇവിടുത്തെ അമ്മമാരുടെ കരച്ചിലും ഇവരുടെ മക്കളുടെ ജീവിതം തോക്കിനാൽ ഇല്ലാതാവരുതെന്നുമാണ് ഏർ എന്നും പറഞ്ഞാണ് വനിതാ സംഘത്തിൻ്റെ റിപ്പോർട്ട് അവസാനിക്കുന്നത് കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കണമെന്നും ഇവിടുത്തെ എല്ലാ നെറ്റ്വർക്ക് വിലക്കുകൾക്കും വിലക്കുകളും പിൻവലിക്കണമെന്നും സൈന്യത്തെ പൂർണ്ണമായും കശ്മീരിൽ നിന്ന് ഒഴിവാക്കണമെന്നും സൈന്യത്തിന്റെ പ്രവർത്തികളെ പറ്റി അന്വേഷണം നടത്തണമെന്നും ഇവർ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം തന്നെ ഇവർ പറഞ്ഞതൊന്നും കള്ളമല്ലെന്നതിന്റെ തെളിവ് പോലെയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം ജമ്മുകശ്മീരിലെ സ്ഥിതി അതീവ ഗുരുതരമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദിന്റെ വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത് ആറ് ദിവസത്തെ കാശ്മീർ സന്ദർശനത്തിന് എത്തിയ ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഇപ്പോൾ എനിക്ക് മാധ്യമങ്ങളോട് ഒന്നും പറയാനാകില്ല കശ്മീരിൽ ഞാൻ നാല് ദിവസം ഉണ്ടായിരുന്നു ഇനി ജമ്മുവിൽ രണ്ട് ദിവസം ഉണ്ടാകും ആറ് ദിവസത്തെ സന്ദർശനം പൂർത്തിയാകുന്ന വേളയിൽ നിങ്ങളോട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത് നേരത്തെ കഴിഞ്ഞ മൂന്ന് തവണയും കാശ്മീർ സന്ദർശനത്തിനുള്ള ഗുലാം നബി ആസാദിന്റെ ശ്രമം പരാജയപ്പെട്ടിരുന്നു സെപ്റ്റംബർ പതിനാറിന് കോടതി അനുവദിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ കാശ്മീർ സന്ദർശനം സാധ്യമായത് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് താഴ്വരയിൽ ഞാൻ പോകണമെന്ന് പദ്ധതിയിട്ടിരുന്ന പത്ത് ശതമാനം സ്ഥലങ്ങളിലും പോലും പോകാൻ എന്നെ അധികൃതർ അനുവദിച്ചിട്ടില്ല വീട് തലങ്ങളിൽ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചുള്ള ചോദ്യത്തിന് കശ്മീരിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത് കശ്മീരിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആളുകൾ ഒഴികെ ബാക്കി ഓർ ബാക്കി ആരെത്തിയാലും കശ്മീരിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത നാടായത് മാറിയെന്നും വീഡിയോകൾ സഹിതം അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടും സംഘികൾ പറയുന്നത് അങ്ങനെയല്ല കാര്യങ്ങളെന്നാണ് കഴിഞ്ഞ ദിവസം മോദിയുടെ ഹൂ ഹൂസ്റ്റൺ സന്ദർശനത്തിനിടെ കശ്മീരിലെ പ്രതിനിധികളെ കണ്ടുവെന്നും അവർ തങ്ങളുടെ നടപടിയോട് യാതൊരു പ്രശ്നവും ഇല്ലെന്നാണ് പറഞ്ഞതെന്നുമാണ് അന്ന് റിപ്പോർട്ട് വന്നിരുന്നത് ഇത്തരത്തിൽ കുറച്ചാളുകളെ നിങ്ങൾ കാണിക്കുന്നു അവർ പറയുന്നത് മാത്രം ഞങ്ങളങ്ങ് വിശ് വിശ്വസിക്കണമെന്ന് പറയുന്നു ബാക്കി ജീവൻ നഷ്ടപ്പെട്ടവരെയും പിടിച്ചുകൊണ്ട് പോയവരെയും പറ്റി നമ്മൾ സംസാരിക്കരുതെന്നും ഇവർ പറയുന്നു ഇത്രയും സ്വേച്ഛാധിപത്യപരമായ നടപടികൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എങ്ങനെ ഇവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നു ഇവിടെയുള്ള ജനങ്ങൾക്ക് തീരെ പ്രതികരണശേഷി ഇല്ലാതാവുകയാണോ കലാപകാരികൾക്കെതിരെയാണ് തങ്ങൾ പോരാടുന്നതെന്ന് കേന്ദ്ര സർക്കാർ പറയുമെങ്കിലും ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരായ കശ്മീർ ജനതയ്ക്കെതിരെ അവരുടെ സൈന്യത്തെ അഴിച്ചുവിടുകയാണ്